മിസ്റ്റർ ജിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാസറ്റ് മെക്കാനിസം പ്രീ ആംപ്ലിഫയർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ടാണ് ഫാനൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഇതൊരു കാസറ്റ് ഡെക്കിൻ്റെ ക്യാബിനാണ്. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അറിയാൻ പറ്റും, നമ്മുടെ ഒരു സബ് ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഒരു ക്യാബിനാണ്. ഇപ്പോൾ എന്തായാലും നമ്മളിതിന് ഒരു ഹെഡ്, അതായത് ഒരു പ്രീ ആംപ്ലിഫയർ, ഒരു കാസറ്റ് മെക്കാനിസം പ്രീ ആംപ്ലിഫയർ ആയിട്ട് മാറ്റാൻ പോവുകയാണ്. ഇതിൽ നിന്ന് ഔട്ട് എടുത്തിട്ട്, ഇതിൻ്റെ ബാക്കിലുള്ള ഈ പിൻ വഴി ഔട്ട് എടുത്തിട്ട് നമുക്ക് മറ്റ് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രീ ആംപ്ലിഫയർ ചെയ്യാൻ പോവുകയാണ്. അതിനാവശ്യമായിട്ടുള്ളത് നമുക്ക് ഒരു മെക്കാനിസം വേണം. ഇതിൽ ഉപയോഗിക്കുന്നത് FLD ടൈപ്പ്, അതായത് എലിൻ ടൈപ്പ് മെക്കാനിസം ആണ്. ഇത് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള മെക്കാനിസമാണ്, നമ്മൾ വാങ്ങിയ പുതിയ മെക്കാനിസമാണിത്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ ഉപയോഗിക്കും. അതേപോലെ തന്നെ ഇതിന് വേണ്ട ഒരു പ്രീ ആംപ്ലിഫയർ ബോർഡാണ് ഈ പറയുന്ന, ഈ കാണിക്കുന്ന പ്രീ ആംപ്ലിഫയർ ബോർഡ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ LA 4316 എന്നുള്ളൊരു IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഇതിൻ്റെ ഒരു സർക്യൂട്ടൊക്കെ നമ്മൾ, ഇതിൻ്റെ അല്ല, ഈ ഒരു ഹെഡ് പ്രീയുടെ സർക്യൂട്ടൊക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതിൽ നിന്ന് ഔട്ട് എടുത്താണ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, നമ്മൾ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തിയാണ്, ഒരുപാട് പറയുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. ഇവിടെ നമുക്കൊരു LED VU മീറ്റർ വരുന്നുണ്ട്, അതും കൂടി നമ്മൾ സെറ്റ് ചെയ്തായിരിക്കും കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 12 വോൾട്ട് ട്രാൻസ്ഫോമറാണ്. അതിന് പകരം നമ്മളൊരു 12 വോൾട്ട് അഡാപ്റ്ററാണ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. സൺ ഡയറക്റ്റിൻ്റെ അഡാപ്റ്ററാണ്. ഇവിടെ നമ്മളൊരു സോക്കറ്റ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം വയറിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. അപ്പം എന്തായാലും നമുക്കിതൊന്ന് ഫ്രണ്ട് പാനിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വയറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്, മോട്ടറിൻ്റെ വയറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ലീ സ്വിച്ചിലേക്കുള്ള കണക്ഷനും ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് ഈ ബാക്ക് കവർ അതുകൊണ്ട് അഴിക്കേണ്ടി വരും. നോക്കാം, അഴിക്കാതെ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് ഹെഡിൻ്റെ കണക്ഷൻ കൊടുക്കാനുണ്ട്. ഇതിനകത്ത് സ്റ്റീരിയോ ഹെഡാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെഡ് നമുക്ക് അഴിച്ചെടുക്കാം, എന്നിട്ട് ആദ്യം ഹെഡിൻ്റെ വയർ കൊടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, രണ്ട് സ്ക്രൂ ഉണ്ട്, അതേപോലെ തന്നെ ഒരു സ്പ്രിങ് ഉണ്ട്, അത് കളയാതെ സൂക്ഷിച്ച് വെക്കുക. സ്പെയർ കിട്ടാൻ വളരെ പാടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് അഴിക്കുന്ന ഐറ്റംസ് എല്ലാം ഒന്നെങ്കിൽ ഒരു സ്പീക്കർ, ചെറിയ സ്പീക്കർ എടുത്ത് അതിൻ്റെ മാഗ്നറ്റിലേക്ക് ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ ചെറിയൊരു ടിന്നിൽ ഇട്ട് വെക്കുക. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് പറയാം, വളരെ സിമ്പിളാണ്. നമ്മൾ ഹെഡ് ശരിക്കും ഇങ്ങനെയാണ് ഇത് നമ്മുടെ മെക്കാനിസത്തിൽ ഇരിക്കുന്നത്, അപ്സൈഡ് ഡൗൺ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഇതിനെ ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ റൈറ്റിംഗ് നമ്മൾ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് വലത് സൈഡിലുള്ള ഈ രണ്ട് ലെഗുകൾ ഷോർട്ട് ചെയ്യുക. ഷോർട്ട് ചെയ്തിട്ട് അവിടെ ഗ്രൗണ്ട് കൊടുക്കുക. ഈ കാണുന്ന രണ്ട് ലീഡുകളാണ് നമ്മുടെ ലെഫ്റ്റും റൈറ്റും. ഞാൻ റെഫറൻസിന് വേറൊരു ഹെഡ് കാണിക്കാം. അപ്പം ഇതൊരു പഴയ ഹെഡാണ്. നമ്മുടെ എഴുത്ത് നേരെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇത് സീൽഡ് ടൈപ്പ് വയറാണ്, അതിൽ സ്ലീവ് ഇല്ലാത്തതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ആ ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് വലത് സൈഡിലുള്ള, അതായത് സ്ക്രൂ ഇടുന്നതിൽ ഹോളുള്ള ഭാഗമല്ല, ഈ സി ഷേപ്പിലിരിക്കുന്ന ഭാഗം, ഈ സ്ക്രൂ ഇടുന്ന ഭാഗത്ത് സി ഷേപ്പ് വരുന്നതിൻ്റെ അടുത്തുള്ള രണ്ട് ലീഡിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് ഗ്രൗണ്ട് കൊടുക്കുക. ഈ കാണുന്ന രണ്ട് ലീഡിലും നമ്മൾ ലെഫ്റ്റ് റൈറ്റ്, അതായത് ഇൻപുട്ടാണ് നമ്മുടെ ഹെഡിൻ്റെ ലെഫ്റ്റ് റൈറ്റ്. സ്റ്റീരിയോ ഹെഡാണ് ലെഫ്റ്റ് റൈറ്റ് വരുന്നത്, മോണോ ഹെഡാണെങ്കിൽ ഒറ്റ ലെഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന രണ്ട് ലെഗിൽ ഷോർട്ട് ചെയ്ത് എർത്തും, ഈ ആദ്യം കാണുന്ന ഇതിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അത് ആ ഒരു ഭാഗം ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, കാരണം സോൾഡർ ചെയ്യുന്നതൊക്കെ കാണിച്ച ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ എന്തായാലും നമുക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. സോൾഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ലെഫ്റ്റും റൈറ്റും ഷോർട്ട് ആവരുത്. ഷോർട്ടായ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻപുട്ടും മോണോ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ എഫക്റ്റ് കിട്ടണം നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെയാണ് കൊടുക്കുക. അതുപോലെ വയർ തിരിഞ്ഞു പോയത്, തിരിഞ്ഞു പോയാൽ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ ടെക്നീഷ്യൻ, എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തുണ്ട്. ഞാൻ ടെക്നീഷ്യൻ പറഞ്ഞത് തിരിഞ്ഞു പോയാൽ പാട്ട് തിരിഞ്ഞ് കേൾക്കുമെന്നാണ് പറഞ്ഞത്. അതിനെപ്പറ്റിയുള്ള ലോജിക്ക് എനിക്ക് അറിയത്തില്ല. എനിക്കിപ്പോൾ നമ്മൾ ഈ കണക്ഷൻ ഇങ്ങനെ കൊടുക്കുക, അഥവാ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തു നോക്കിയാൽ ചിലപ്പോൾ ഓക്കെ ആവും. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വയർ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്തിട്ട് ഈ വയർ ഇതിന് ഇടയ്ക്ക് കൂടി എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലീവ് സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കാം. നമ്മൾ കവർ ഊരിയിട്ടുണ്ട്.
ഈ കാണുന്നതാണ് നമ്മുടെ ലീവ് സ്വിച്ച് എന്ന് പറയുന്നത്. ലീവ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ ഒരു സ്വിച്ച് പോലെ തന്നെ വർക്ക് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ, അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ വർക്കിംഗ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പ്ലേ ഞെക്കുന്ന സമയത്ത് ആ ഒരു സ്വിച്ച് ആക്ടിവേറ്റ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. ഞെക്കുന്ന സമയത്ത് ഇവിടെ കോണ്ടാക്റ്റ് ആവും. അപ്പോൾ നമ്മൾ വയർ കൊടുക്കുന്നത് ഈ ഭാഗത്താണ്. ജസ്റ്റ് പോസിറ്റീവ് നമ്മളിവിടെ ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഇവിടെ കൊടുക്കും. അതായത് നമ്മൾ നെഗറ്റീവ് ഡയറക്റ്റ് മോട്ടർ കൊടുക്കും, പോസിറ്റീവ് മോട്ടറിൽ വരുന്നതിന് മുമ്പ് ഇവിടെ കൊടുത്തിട്ട് ആണ് നമ്മൾ ഈ സ്വിച്ച് വഴി കയറിയാണ് നമ്മുടെ മോട്ടറിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലേ ബട്ടൺ ഞെക്കുന്ന സമയത്ത് ജസ്റ്റ് ഞെക്കി കാണിക്കാം. ഇവിടെ കോണ്ടാക്റ്റ് ഉണ്ടാവുകയും മോട്ടർ കറങ്ങുകയും ചെയ്യും. അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഈ ഫ്ലൈ വീലും കാര്യങ്ങളാണ്. നമ്മൾ ഫോർവേഡ് ആണെങ്കിൽ ഫുൾ സ്പീഡിലും പ്ലേക്ക് വേണ്ടുന്ന സ്പീഡെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ മെക്കാനിസത്തിൻ്റെ അകത്തുള്ള മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് നമ്മൾ ഈ ഒരു പ്ലേ ബട്ടൺ ഞെക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ഫോർവേഡ് എല്ലാം ഞെക്കുമ്പോഴും നമുക്ക് ഇത് ഈ ലീവ് സ്വിച്ച് കോണ്ടാക്ട് ആവുന്നത് കാണാൻ പറ്റും. പിന്നെ ഇത് ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു പഴയ മെക്കാനിസം, അത് പുതിയതാണെങ്കിൽ പോലും ഇരുന്ന് തുരുമ്പായിട്ടുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ നൈസായിട്ട് ഇവിടെ നിന്ന് റബ്ബ് ചെയ്തിടണം. അതായത് ഇതേലത്തെ ചെറിയ അരം വാങ്ങിക്കാൻ കിട്ടും, അര അല്ലെങ്കിൽ നിങ്ങളതിൻ്റെ ചെറിയൊരു സാൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും നൈസായിട്ട് റബ്ബ് ചെയ്ത് വിടുക. എന്നിട്ട് സോൾഡർ ചെയ്യുക, രണ്ട് വയർ സോൾഡർ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും ഞാനിത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് സോൾഡർ ചെയ്യും. അതേപോലെ തന്നെ പറ്റുമെങ്കിൽ ഇതിനിടയ്ക്കും ഒന്നും ഒടിഞ്ഞു പോകാതെ ഒന്ന് സ്ക്രാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടക്റ്റിവിറ്റി കിട്ടും, എങ്കിൽ മാത്രമേ ഇത് മോട്ടർ കറങ്ങുള്ളൂ. അതിന് മുമ്പായിട്ടും ജസ്റ്റ് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഈ കണ്ടക്റ്റിവിറ്റി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റിയിൽ ഇട്ടതിന് ശേഷം രണ്ടിടത്തും ടച്ച് ചെയ്ത് നോക്കിയാൽ കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, എങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ക്ലാവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എല്ലാം പൊക്കോളും. എന്നാലും ഞാൻ ഇതിൻ്റെ വയറിങ് കൂടി ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. ചെയ്യാനുള്ള എളുപ്പത്തിന് നമ്മൾ നൈസായിട്ട് ഈ ലീഫ് സ്വിച്ച് നമ്മുടെ മെക്കാനിസത്തിൽ നിന്ന് ഊരിയെടുക്കുക. ഊരിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു പാർട്സ് പോലും കളയാതെ നമ്മൾ വേണം ചെയ്യേണ്ടത്. ഈ സ്ക്രൂവൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പോയി കഴിഞ്ഞാൽ വളരെ പാടാണ്. അപ്പം നമ്മൾ ഈ നൈസായിട്ട് ഈ മാഗ്നറ്റിലേക്ക് ഇതിനെ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ്, അതവിടെ ഇരുന്നോളും. എന്നാലും ലീവ് സ്വിച്ച് അഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, ഇനി നമുക്ക് നൈസായിട്ട് സ്ക്രാച്ച് ചെയ്യുക. സ്ക്രാച്ച് ചെയ്യുന്നുള്ള ഗുണമാണ് ഞാൻ പറഞ്ഞത്, അവിടെ നമുക്ക് ആ ഒരു കണ്ടക്റ്റിവിറ്റി കിട്ടും. ഇവിടെ നമ്മൾ നൈസായിട്ടൊന്ന് സ്ക്രാച്ച് ചെയ്തിടുക. അപ്പോൾ എന്തായാലും ഇത് എല്ലാം വയറിങ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. ഇതാണ് നമ്മൾ 12 volt DCയിലേക്കുള്ള വയറ്. അതിലൊരു ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ് നമ്മൾ മോട്ടറിലേക്ക് കൊടുത്തു, പോസിറ്റീവ് നമ്മൾ ഈ ഒരു സ്വിച്ച് വഴി ഡയറക്റ്റ് സ്വിച്ച് വന്നു, സ്വിച്ചിൽ നിന്നുള്ള വയറാണ് നമ്മൾ മോട്ടറിലേക്ക് കൊടുത്തത്. നമ്മളിത് സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാരണം എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് തട്ടി ഒന്നെങ്കിൽ ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ മോട്ടർ കറങ്ങും, അല്ലെങ്കിൽ ബോഡിയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എർത്തിങ് ഉണ്ടെങ്കിൽ ഷോർട്ടാവും, നമ്മുടെ പവർ സപ്ലൈ അടിച്ചു പോകാനും മോട്ടർ പോകാനൊക്കെ കാരണമാവും. അപ്പം നമ്മളെന്തായാലും സീൽ ചെയ്ത് തന്നെ വെക്കുക. അപ്പോൾ നമ്മൾ ലീവ് സ്വിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ഈ കവർ തിരിച്ച് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഹെഡ് ഫിറ്റ് ചെയ്തില്ലായിരുന്നു, ലാസ്റ്റ് ഫിറ്റ് ചെയ്യുന്ന ചോദിച്ചു. ഇനി ഹെഡ് കൂടി തിരിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെക്കാനിസിൻ്റെ സൈഡിൽ നിന്നുള്ള വർക്ക് കഴിയും. പിന്നെയുള്ള നമുക്ക് ഹെഡ് പ്രിയാണ്, ഹെഡിൻ്റെ വയറിടുന്നത് കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹെഡിൻ്റെ വയർ ഞാൻ തൽക്കാലം ഇച്ചിരി നീളത്തിലിട്ടത്, കാരണം അത് കട്ട് എടുക്കാനുള്ളതാണ്, എത്രത്തോളം വരും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇച്ചിരി നീളത്തിലിട്ടത്. ഈ ഒരു സീൽഡ് ടൈപ്പ് വയർ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇപ്പം ഒരിടയ്ക്ക് ഈ ഒരു ടൈപ്പ് വയർ ആരും ഉപയോഗിക്കാറില്ലായിരുന്നു, ഡയറക്റ്റ് റിബൺ വയർ തന്നെ ആയിരുന്നു എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ടൈപ്പ് വയറിടുമ്പോഴുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോയ്സ് വളരെ അധികം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്സിൻ്റെ, അതായത് നമ്മുടെ ഓഡിയോ ഇൻപുട്ട് സിഗ്നലിൻ്റെ വയറുകൾ, അതുപോലെ തന്നെ ഹെഡ് പ്രീയുടെ, അതുപോലെ പ്രീ ഔട്ട് പ്രീയുടെ എല്ലാം നമുക്ക് വയറുകൾ നമ്മൾ ഈ സീൽ ടൈപ്പ് ഇടുമ്പോൾ നമുക്ക് ഈ പറയുന്ന മറ്റ് സിഗ്നലുകൾ ഇതിലേക്ക് വന്ന് ഉള്ള ഡിസ്റ്റോർഷൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് മൂന്ന് വയർ ഒരെണ്ണ സ്ഥലത്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാവരും ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഒരിടയ്ക്ക് ഇതിൻ്റെ യൂസ് വളരെ കുറഞ്ഞിരുന്നു, ഒരു മീറ്ററിന് 25 രൂപയാണ് വില വരുന്നത്. അപ്പോൾ വയർ നമ്മൾ പറയാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ, വയർ ഇതിനകത്ത് നമുക്ക് വയർ കയറ്റിടാൻ വേണ്ടിയിട്ട് ചെറിയ ഹോൾഡർ പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വയർ കയറ്റിടുക, ഈ കാണുന്ന ഹോൾഡറിലേക്ക് വയർ കയറ്റിടുക. ഞാനത് ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് നമ്മൾ വയർ ഇതിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ മെക്കാനിസത്തിൻ്റെ വയറിംഗ് എന്ന് പറയുന്നത്. ഇതെല്ലാം മെക്കാനിസത്തിൽ ഒരു ചെറിയ സ്ക്രൂ കാണാൻ പറ്റും, അത് സ്പ്രിങ്ങോട് കൂടി സ്ക്രൂ. അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബേസ് ട്രിബിളൊക്കെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടാണ് ആ ഒരു സ്ക്രൂ അങ്ങനെ അഡ്ജസ്റ്റബിളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഒരു സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ പാട്ട് ട്യൂൺ ചെയ്യുക, ബേസ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നോയ്സ് കുറയ്ക്കാൻ ആ ഒരു സ്ക്രൂ കൊണ്ട് പറ്റും. അപ്പോൾ നമ്മൾ ഹെഡ് പ്രീ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ബോർഡാണ്, പവർ ട്രിക്കിൻ്റെ ഹെഡ് പ്രീ ബോർഡാണ്. LA 3161 IC ഹെഡ് പ്രീ ബോർഡാണ് നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഔട്ട്പുട്ട് വരുന്നത്, അതുപോലെ 12 volt ഇൻപുട്ടും വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഹെഡിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നുണ്ട്, അതായത് നമ്മുടെ ഈ സീൽഡ് വയർ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യും. ഇവിടെ നമ്മൾ സീൽഡ് വയറിൽ നമ്മൾ സ്ലീവ് ഇല്ലാത്ത വയർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്.
മറ്റേത് രണ്ടും നമ്മുടെ ലെഫ്റ്റും റൈറ്റുമാണ് ഇൻപുട്ടുകൾ. അത് നമുക്കിവിടെ സോൾഡർ ചെയ്യാം. അപ്പോൾ നമ്മുടെ കണക്ഷൻ അത് നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഹെഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് കൊടുത്തു. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വരുന്നുണ്ട്. ഔട്ട്പുട്ട് ലെഫ്റ്റ് ഔട്ട്പുട്ട് ഇത്, റൈറ്റ് ഔട്ട്പുട്ട് അത്. അത് നമ്മൾ നേരെ വരുന്ന ഒരു പൊട്ടൻഷ്യോമീറ്ററിലേക്കാണ്, കാരണം നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗ്രൗണ്ടും പോകുന്നുണ്ട്. പിന്നെ വീണ്ടും ഒരു ഗ്രൗണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കുള്ള ഗ്രൗണ്ട്. മറ്റേത് നമ്മുടെ 12 വോൾട്ടിൻ്റെ ഗ്രൗണ്ടാണ്, പ്ലസ് നമ്മളിവിടെ എൽ ഇ ഡി ബൾബുണ്ട്, അതിനുള്ള ഗ്രൗണ്ട്, അല്ല മോട്ടറിലേക്കുള്ള ഗ്രൗണ്ട്, ഇതെല്ലാം നമ്മളിവിടെ അങ്ങ് ഒരുമിച്ച് കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇതിനത് 12 വോൾട്ടിൻ്റെ പ്ലസ്സാണ്, റെഡ് വയർ എന്ന് പറയുന്നത്. അത് എൽ ഇ ഡി ബൾബ്, ഈ ബോർഡിലേക്കുള്ള സപ്ലൈ, അതുപോലെ മോട്ടർ, ഈ മൂന്ന് വയറുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വേറൊരു ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത്, നോയ്സ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രൗണ്ട് ഇട്ടിരിക്കുന്നത്. പിന്നെ ഓക്സ് ഔട്ട്, നമ്മൾ ലൈൻ ഔട്ടുണ്ട്, ആ ലൈൻ ഔട്ടിലേക്കുള്ള ഗ്രൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. മാക്സിമം നോയ്സ് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇഷ്ടംപോലെ ഗ്രൗണ്ടൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൊടുത്ത് നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുകയാണ്, നമുക്കിവിടെ ഓഡിയോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, അവിടെ നമ്മൾ 12 വോൾട്ട് അഡാപ്റ്റർ നമ്മൾ കൊടുക്കും. ബാക്ക് സൈഡിലോട്ട് നമുക്ക് അഡാപ്റ്ററിൻ്റെ പോർട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് നമുക്ക് ഒരു ചാനൽ കിട്ടുന്നില്ല. കിട്ടാത്തതിൻ്റെ കാരണം നമ്മുടെ ഈ വോളിംഗ് കൺട്രോളാണ്. ഞാനത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഴയ വോളിംഗ് കൺട്രോൾ ഇട്ടത്. അപ്പോൾ നമ്മൾ ഒരു പുതിയ വോളിംഗ് കൺട്രോളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഡുവൽ വോളിംഗ് കൺട്രോളാണ്, 100K സാറ്റോയുടെ ഒറിജിനൽ വോളിംഗ് കൺട്രോളാണ്. 35 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അത്യാവശ്യം പ്രൈസി ആയിട്ടാണ് പ്രൊഡക്റ്റുകളൊക്കെ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് റീപ്ലേസ് ചെയ്യാം ഇതിലേക്ക്. അപ്പോൾ നമ്മൾ മെക്കാനിക്സിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട്, നോബുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ വോളിംഗ് കൺട്രോൾ ഫിറ്റ് ചെയ്തു, അതിൻ്റെ നോബ് പിടിപ്പിച്ചു, നമ്മുടെ ബോർഡ് അവിടെ സെറ്റ് ചെയ്ത് ഗ്ലൂ ചെയ്ത് വെച്ചു. ഗ്ലൂ അല്ല, നട്ട് ബോൾഡ് ഇട്ടിട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആടാതെ, കാരണം ഇത് കൊറിയർ അയക്കാനുള്ളതാണ്. വയർ ടാഗ് ചെയ്തിട്ടു. പിന്നെ നമ്മളിവിടെ പവർ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രീ ആംപ്ലിഫയറിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. വയറിങ്ങൊക്കെ എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ലൈൻ ഔട്ടുണ്ട്, നമ്മൾ ലൈൻ ഔട്ട് എടുത്ത് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഓൺ ചെയ്യാം. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര നോയ്സ് വരും, അത് ഈ ആംപ്ലിഫയറിൻ്റെ കുഴപ്പമാണ്, ഇതിനകത്ത് നല്ല നോയ്സ് ഉണ്ട്. ഞാൻ ഇത് ഓൺ ചെയ്യാതെ തന്നെ ഇത് ഇപ്പോൾ നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നതാണ്, ഹെഡ് പ്രീ കൊടുത്തിരിക്കുകയാണ്. ഇത് ഓൺ ചെയ്യാണ്ട് തന്നെ നമ്മുടെ ആംപ്ലിഫയർ ഓൺ ചെയ്യുമ്പം നോയ്സ് ഓൾറെഡി ഉണ്ട്. ഞാനിത് കുത്താതെ തന്നെ നല്ല നോയ്സ് ഈ ഒരു ആംപ്ലിഫയറിനുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിന്ന് കുത്തിയിട്ട് ജസ്റ്റ് ഒന്ന് ഓഡിയോ കേൾപ്പിക്കാം. കോപ്പറേറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം, സംഭവം ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട്. നമ്മുടെ ഹെഡ് പ്രീ ആംപ്ലിഫയർ ബോർഡ് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെയിലിനാണ് വെച്ചിട്ട്, സെയിലിനുള്ളതല്ല, നമ്മുടെ സബ്സ്ക്രൈബർ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കും. അപ്പോൾ ഇത്ര ഇങ്ങനെയാണ് ഈ ഒരു ഹെഡ് പ്രീയുടെ കണക്ഷൻ വരുന്നത്. മിക്ക ഹെഡ് പ്രീസിലെല്ലാം ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടേക്കുക. ഇതുപോലുള്ള വീഡിയോസാണ് നമ്മുടെ ചാനൽ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത്. കുറച്ച് ഡെക്കുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തതിൽ കാണുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.